ഒരു ദരിദ്രപുത്രൻ ഇന്നിതാ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നൽകി അനുഗ്രഹിച്ച ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ നമ്രശിരസ്കനായി നരേന്ദ്രമോദി എന്ന ജനനായകൻ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. അദ്ദേഹം ഇന്ന് 72 വയസ്സ് പൂർത്തിയാക്കുകയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തോട് വിട പറഞ്ഞ് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ച് 3 വർഷങ്ങൾക്ക് ശേഷം 1950 സെപ്റ്റംബർ 17 നരേന്ദ്രമോദിയുടെ ജനനം. ദാമോദർദാസ് മുൽചന്ദ് മോദിയുടെയും ഹീരാബൻ ബൂന്ദിയുടെയും 6 മക്കളിൽ 3-ാമനായിട്ടായിരുന്നു നരേന്ദ്രൻ ജനിച്ചത്. ഏറ്റവും സാധാരണമായ ചുറ്റുപാടുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. തീരെ ചെറിയ വീട്ടിനുള്ളിൽ കഴിച്ചുകൂട്ടിയ കഷ്ടതകൾ നിറഞ്ഞ ആ കാലമായിരുന്നു രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവനും മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഭവന നിർമ്മാണ വിപ്ലവത്തിന് പിൽക്കാലത്ത് വിത്തുപാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന മാതാപിതാക്കൾ, അവർക്കൊപ്പം കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിരുന്ന ചായക്കടയിൽ പണിയെടുക്കുമ്പോഴായിരുന്നു നരേന്ദ്രൻ എന്ന ബാലൻ പുകയടുപ്പിൽ തീയൂതുന്ന അമ്മയെപ്പോലെയുള്ള അനവധി അമ്മമാരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയത്. പാചകവാതക അടുപ്പുകൾ സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ ഏറ്റവും വിദൂരമായ കോണുകളിൽ വിറകടുപ്പുകളോട് പോരാടി ആസ്മയും ശ്വാസകോശ രോഗങ്ങളും സമ്മാനിക്കുന്ന പ്രയാസങ്ങൾ സ്വന്തം കുടുംബത്തിനായി ഏറ്റുവാങ്ങുന്ന സാധാരണക്കാരായ അമ്മമാർ, അവർക്ക് സൗജന്യ പാചകവാതകം ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ സബ്സിഡി പോലും ഉപേക്ഷിച്ച് രാജ്യത്തെ ഉപരിവർഗം അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു നേതാവ് എന്തായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും വിസ്മയകരമായ ഉത്തരം ഭാരതമാതാവിൻ്റെ ഹൃദയാമൃത സലിലം ഓരോ വീട്ടിലും എത്തിക്കുന്ന ജലജീവൻ മിഷൻ, എല്ലാ ഭവനങ്ങളെയും പ്രകാശമാനമാക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, അങ്ങനെ ഒരു രാജ്യത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ കടന്നു ചെന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം എന്ന തലമുറകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന നരേന്ദ്രമോദിയെ വാഗ്ദാന പാലനത്തിൻ്റെ പ്രതിരൂപമായി ഇന്ത്യൻ ജനത അടയാളപ്പെടുത്തുന്നു. മുത്തലാഖ് നിരോധനം, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുമാറ്റൽ, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങളിലൂടെ നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റിക്കൊണ്ട് മുന്നേറുകയാണ്. കരുത്തനെങ്കിലും സഹജീവികളോട് കരുണയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം പൊതുവേദികളിൽ കണ്ണീർ പൊഴിച്ച സന്ദർഭങ്ങൾ നിരവധിയാണ്. പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോൾ മുതൽ കോവിഡ് വാക്സിൻ രാജ്യവ്യാപക ഉദ്ഘാടനം വരെ നരേന്ദ്രമോദി വികാരാധീനനായ സാഹചര്യങ്ങൾ നിരവധിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൃദയമില്ലാത്ത ആളാണ് എന്ന് പലപ്പോഴായി എതിരാളികൾ ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ ആരാധകർക്ക് മോദി വിഗ്രഹമാണ്. 56 ഇഞ്ച് നെഞ്ചളവുള്ള അതികായനായി മോദിയെ BJP അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതിമാനുഷികതയ്ക്ക് അപ്പുറം വികാരാധീനനായി പലപ്പോഴും അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ വിതരണം എന്ന വിശേഷണമുള്ള ഇന്ത്യയിലെ COVID-19 വാക്സിൻ വിതരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞത്. കോവിഡ് മഹാമാരി ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തിയെന്നും രോഗികൾ ഒറ്റപ്പെടാൻ കാരണമായെന്നും പലർക്കും ശേഷക്രിയകൾ പോലും ചെയ്യാനാകാതെ പോയി എന്നും പരാമർശിച്ചപ്പോൾ നരേന്ദ്രമോദി വികാരാധീനനായി. കോവിഡിൽ ജീവൻ നഷ്ടമായവരെയും പ്രതിരോധത്തിന് മുന്നിലിറങ്ങിയ ആരോഗ്യ പ്രവർത്തകരെയും വൈകാരികമായ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പരാമർശിച്ചു. അപ്രതീക്ഷിതമായി രാജ്യവ്യാപക ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രാജ്യം മുഴുവൻ അടച്ചിടൽ നടത്തിയ നരേന്ദ്രമോദി സർക്കാർ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. മുഴുവൻ ഗതാഗത സംവിധാനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് നിർത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളാണ് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായി വീടുകളിലേക്ക് പോയത്. കടുത്ത വിമർശനം നേരിട്ട നോട്ട് നിരോധനത്തിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ കരച്ചിൽ ഇന്ത്യ കണ്ടത്. നോട്ട് നിരോധനം കാരണം ATMകളുടെ മുന്നിലെ നീണ്ട നിരയും അതുപോലെ ജനങ്ങളുടെ പ്രതിഷേധവും പ്രതിപക്ഷ കക്ഷികളുടെ പരിഹാസവും ശക്തമായതോടെയാണ് നരേന്ദ്രമോദി പൊതുപരിപാടിയിൽ മനസ്സ് തുറന്നത്. കള്ളപ്പണം ഇല്ലാതാക്കാൻ എനിക്ക് 50 ദിവസം തരൂ, എനിക്കെതിരെയുള്ള ശക്തികൾ ആര് എന്ന് എനിക്കറിയാം, അവർ എന്നെ ഇല്ലാതാക്കിയേക്കാം, ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ ജനിച്ചതല്ല, എൻ്റെ ജീവിതം തന്നെ എൻ്റെ രാജ്യത്തിനായി മാറ്റിവെച്ചു, അന്ന് നരേന്ദ്രമോദി വികാരാധീനനായി പറഞ്ഞ വാക്കുകളാണ്. US സന്ദർശനത്തിനിടയ്ക്ക് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്കാണ് നരേന്ദ്രമോദി അവിടെ വികാരാധീനനായത്. അമ്മയെക്കുറിച്ചാണ് മോദി പരാമർശിച്ചത്. അമ്മ ജീവിതത്തിലെ വലിയ സ്വാധീനമാണ്. അമ്മ ചെറുപ്പത്തിലെ അയൽവീടുകളിൽ പോയി ജോലി ചെയ്തിരുന്നു. സാമ്പത്തികമായി വളരെ പിന്നാക്കമായിരുന്നു കുടുംബം. റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റിരുന്നതും അത്തരമൊരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയാക്കിയ രാജ്യത്തെക്കുറിച്ചും മോദി വിവരിച്ചു. ഇതിനിടയ്ക്കാണ് അദ്ദേഹം വിതുമ്പിയത്. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി പാർലമെൻറ്റിൽ എത്തിയപ്പോഴാണ്
പിന്നീട് മോദി പറഞ്ഞത്. ആദ്യമായാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്ന് പാർലമെൻറ്റിനുള്ളിൽ പ്രവേശിക്കുന്നത്. പടികളിൽ തലകുനിച്ച് വണങ്ങിയ നരേന്ദ്രമോദി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലെത്തി BJP പാർലമെൻ്ററി ബോർഡിനെ അഭിസംബോധന ചെയ്തു. പാർട്ടിയെയും വിജയത്തെയും കുറിച്ചുള്ള പ്രസംഗത്തിനിടെ പലപ്പോഴായി അദ്ദേഹം വിതുമ്പുകയായിരുന്നു. ശത്രുരാജ്യങ്ങൾക്ക് പേടി സ്വപ്നം, ചടുലമായ തീരുമാനങ്ങളുടെ ആസൂത്രണങ്ങളുടെ ഒക്കെ നായകൻ. ഉടനടി തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിൽ വരുത്താനുമുള്ള കഴിവ്, ശബ്ദത്തിൽ പോലും ഗർജന സ്വഭാവം, ഇതൊക്കെയുള്ള മഹത് വ്യക്തിത്വം, നരേന്ദ്രമോദിയുടെ പ്രത്യേകതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ വികാരങ്ങളുമുള്ള പച്ചയായ സാധാരണക്കാരൻ, അതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. സഹജീവികളോട് കരുണയും സ്നേഹവും കരുതലുമുള്ള ഭാരതത്തിൻ്റെ നായകൻ. പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.